അമ്മ എനിക്ക് തന്ന സ്നേഹത്തിന് മുന്നിൽ അച്ഛനെന്ന വിളക്ക് ഞാൻ കാണാതെ പോയി. അച്ഛൻ്റെ ഒരു ഫോട്ടോയെങ്കിലും തിരയാത്ത ഞാൻ ഒരു മകനാണോ? എനിക്ക് കുറ്റബോധം സഹിക്കാൻ കഴിയുന്നില്ല. ഇനിയും സ്വയം കുറ്റപ്പെടുത്തി സഞ്ജു അമ്മയെ വീണ്ടും സങ്കടപ്പെടുത്തരുത്. എന്റെ മനസ്സിലെ ഈ ഭാരം ഞാനൊന്ന് ഇറക്കി വെച്ചോട്ടെ. എന്റെ അമ്മയുടെ മുന്നിലല്ലാതെ ഞാൻ ഈ പാപഭാരം മറ്റെവിടെ ഇറക്കി വയ്ക്കാം? ഇങ്ങനെയൊന്നും പറയരുത്. ആ മുറിയും അവിടെയുള്ളതെല്ലാം എന്റെ മാത്രം സ്വന്തമായിരുന്നു. ശ്രീകുട്ടി ഒരു പ്രശ്നത്തിന് പോകാൻ പാടില്ലായിരുന്നു. അങ്ങനെയൊരു നീക്കം മോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്ന് അമ്മ പോലും എന്നോട് പറഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ തടയുമായിരുന്നു. എനിക്കതിൽ സന്തോഷമേ തോന്നുന്നുള്ളൂ അമ്മ. അമ്മ എന്നെ ആ മുറിയിൽ കൊണ്ടുപോയ നിമിഷം എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. അച്ഛനെ സ്നേഹിക്കുന്നൊരു മകളാ ഞാൻ. അമ്മുവിന്റെ നല്ല മനസ്സും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അവളുടെ പ്രാർത്ഥനയോ? 19 വർഷമായി സഞ്ജു പോലും അറിയാതിരുന്ന ആ സത്യത്തില് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അമ്മു. ഞാനത് മനസ്സിൽ അടക്കി വെക്കണമെന്ന് ആര് പറഞ്ഞാലും ഞാനതനുസരിക്കില്ല. അമ്മ ഹോളിലേക്ക് ചെന്ന് നോക്ക്. എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന പുഞ്ചിരിയുമായി ഈ വീടിന്റെ നാഥൻ അവിടെ ഇരിപ്പുണ്ട്. അതിനേക്കാൾ എന്തൈശ്വര്യ സഞ്ജു നമുക്ക് വേണ്ടത്? സത്യത്തിലെ വലിയ ഫോട്ടോ അമ്മയുടെ മുറിയിൽ വയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഷോക്കേസിൽ വെക്കാനും സഞ്ജുന്റെ റൂമിൽ വെക്കാനും രണ്ട് ചെറിയ ഫോട്ടോ കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കവിതകളെ അമ്മ അതവിടെ വെക്കില്ലെന്ന് വാശി പിടിച്ചപ്പോ എനിക്കും വാശിയായി. അച്ഛന്റെ വലിയ ഫോട്ടോ അവിടെ തന്നെ ഇരിക്കേണ്ടത്. വലിയൊരു കൊടുങ്കാറ്റ് കെട്ടടങ്ങിയത്. കാഞ്ചനയോ കവിതയോ ഇറങ്ങിപ്പോയെങ്കിൽ എന്റെ അമ്മ എന്തായാലും ഈ വിഷയത്തിന്റെ പേരിൽ ഇറങ്ങിപ്പോവാൻ തയ്യാറാവില്ല. ഇറങ്ങിപ്പോയാ അത് മോളെ മറന്നിട്ടായിരിക്കണോ നമ്മിക്കറിയാം. പിന്നെ കവിതകളെ മേടക്കാര് അവരെ പോയാ പോട്ടെ എന്ന് കരുതണം. സ്വന്തം കൂടെ പിറപ്പുന്ന പരിഗണന വേണ്ട. മരിച്ചുപോയ ഒരാളിന്റെ ഫോട്ടോ എടുത്തെറിയാൻ മനസ്സ് വന്ന ഒരാളെ ഓർത്ത് ആരും സങ്കടപ്പെടരുത്. ഇനി ഈ വീട്ടിൽ ആരും അമ്മയെ തടയില്ല. അമ്മയ്ക്ക് ആ മുറിയിലേക്ക് ധൈര്യത്തോടെ പോകാം. വാ അമ്മു വാ. അമ്മയും മോനും മാത്രമായിട്ട് സംസാരിക്കട്ടെ. അതോടെ ഈ വിഷയം തീർന്നു കിട്ടണം. ഞാൻ നിന്റെ അച്ഛനെ സ്നേഹിച്ചതുപോലെ ശ്രീകുട്ടി നിന്നെയും സ്നേഹിക്കും. ഏത് പ്രതിസന്ധിയിലും ശ്രീകുട്ടി നിന്നെ കൈവിടില്ല. അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം എനിക്ക് ഇങ്ങനെ ഒരു മരുമോളെ ദൈവം തന്നത്. സ്വാതിയെ മുൻനിർത്തി അമ്മുമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എന്റെ പാവ അമ്മ അറിയുന്നില്ല. ഞാനൊരു പെണ്ണിനെ വാക്കു കൊടുത്തു പോയി അച്ഛാ. ഒരു അനാഥയാണ് അവൾ. എങ്ങനെ ഞാൻ അവളെ കൈവിടുക അച്ഛാ? അച്ഛനോട് പറയാനുള്ള ധൈര്യം എനിക്കില്ലാണ്ടായി. മാപ്പ്.
ഒരു വാക്ക് മോനച്ഛനോട് പറയാമായിരുന്നു. എല്ലാം സംഭവിച്ചു പോയില്ലേ? നീ കൈപിടിച്ചു കൊണ്ടുവന്ന പെണ്ണ് തന്നെ ഈ വീടിന്റെ മരുമോള്. നിനക്ക് താഴെ മൂന്ന് അനിയത്തിമാരുണ്ടെന്നുള്ള കാര്യം നീ ഓർത്തില്ലല്ലോടാ. നീ ഒരു അനാഥ പെണ്ണിനെ ഈ വീടിന്റെ പടി കയറ്റിയപ്പോ എന്റെ മൂത്ത മോള് ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോയി. എനിക്ക് നിന്നെ കാണണ്ടടാ. തകർത്തത് എന്റെ ജീവിതത്തെയാ. വിവാഹ സ്വപ്നമൊക്കെ കണ്ട് ജീവിച്ചവളല്ല ഞാൻ. സ്വാർത്ഥ താല്പര്യത്തിന് പെങ്ങളുടെ കല്യാണം മുടക്കിയിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നേടിയില്ലേ? എന്റെ ജീവിതത്തിൽ ഇനി ഒരു വിവാഹം ഇല്ല. നിങ്ങൾക്ക് ഞാൻ തരുന്ന വിവാഹ സമ്മാനമാണ് ഇത്. വർഷത്തിന് ശേഷം സമാധാനം കെടുത്താനായിട്ട് നിങ്ങൾ വീണ്ടും ഈ വീടിന്റെ ചുവരിൽ സ്ഥാനം പിടിച്ചു. പൊറുക്കില്ല കവിത. പൊറുക്കാനും ക്ഷമിക്കാനും കവിതയ്ക്കാവില്ല. മോളെ, ഏട്ടനോട് മോൾക്ക് വിരോധമുണ്ടോ? ഇല്ലേട്ടാ. ഏട്ടൻ മോൾക്കൊരു സമ്മാനം തരട്ടെ. ദേവി വാ. ദേവി തന്നെ അത് കാവേരി മുൾക്ക് കൊടുക്ക്. മോൾക്ക് ഏട്ടത്തിയോട് വിരോധമുണ്ടോ? എനിക്ക് ഏട്ടത്തി ഇഷ്ടാ. ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കണ്ട ദേവി. ഒന്നും വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ മുകുന്ദേട്ട? ഒരു രാജ്യം കീഴടക്കിയവനോടുള്ള ചോദ്യം നന്നായി. നിന്നെ എന്റെ വഴിക്ക് കൂട്ടാൻ ഞാൻ നടത്തിയ കഷ്ടപ്പാടുകൾ ഓർത്ത് സന്തോഷിക്കുന്ന നിമിഷത്തിലായി ഈ ചോദ്യം. എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത നിമിഷമായത്. പക്ഷേ സന്തോഷിക്കാനുള്ള ഒരു മനസ്സ് എനിക്കില്ല മുകുന്ദേട്ട. നമ്മുടെ കൺമുമ്പിലൂടെയല്ലേ കാഞ്ചന ഇറങ്ങിപ്പോയത്? കവിതയുടെ വിവാഹവും മുടങ്ങി. ഇതൊക്കെ ആ നിമിഷത്തിൽ സംഭവിച്ചു പോയതാ. കാഞ്ചനയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. അവൾ ഒരു കൂട്ടുകാരുടെ വീട്ടിലുണ്ട്. ഞാനത് അന്വേഷിച്ച് മനസ്സിലാക്കി. പിന്നെ കവിത, അവളുടെ വിവാഹം ഞാൻ നടത്തും. അവനേക്കാൾ യോഗ്യനായ ഒരു പയ്യനുമായിട്ട്. അതിനൊക്കെ ഇനിയും സമയമില്ലേ? അത് വേണം. നാളെ ആരും എന്നെ പഴി പറയരുത്. ദേവിയെ ആരും പഴി പറയില്ല. അതിനുള്ള അവസരം ദേവി ആർക്കും കൊടുക്കില്ലെന്ന് എനിക്കറിയില്ലേ?
എന്റെ കഴുത്തിൽ ഒരു താലി വീഴുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ കെട്ടിയ താലി എന്നും ദേവിയുടെ കഴുത്തിലുണ്ടാവും. ഇനി ഞാൻ ദേവി വിട്ടുപോകുന്നൊരു കാലം നമ്മുടെ ജീവിതത്തിലുണ്ടായാലും ദേവി ഈ താലി അടിച്ചു വെക്കരുത്. അതെന്റെ ആഗ്രഹമാണ്. നമ്മുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, പിന്നെ ഇതിനിങ്ങനെയൊക്കെ പറയുന്നു. ഏയ്, സങ്കടപ്പെടുത്താനൊന്നല്ല. 100 വർഷം ഒന്നിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുമോ? ദേവിയുടെ മരണം വരെ എന്റെ താലി കഴുത്തിലുണ്ടാവണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് നിന്നെ വിട്ടുപോകേണ്ടി വന്നാലും എന്നും എന്റെ കൂട്ടായി ദേവിക്കൊപ്പം ഉണ്ടാവാനാ. ഞാൻ ഈ വാക്കുകൾ മരണം വരെ പാലിക്കും മുകുന്ദേട്ട. ദേവി, നമ്മൾ മടങ്ങി വന്നത് വെറുതെ അല്ല. ഇപ്പൊ എന്റെ മനസ്സ് അങ്ങനെ പറയുന്നേ. ഇവിടുന്ന് ഇറങ്ങിയത് മുതല് എന്തൊക്കെ പരീക്ഷണങ്ങളായിരുന്നു. തിരിച്ചു വരാൻ ആഗ്രഹിച്ചതല്ല. അമ്മയുടെ സങ്കടം ദേവി അറിഞ്ഞതുകൊണ്ടാവും എന്നോട് മടങ്ങിപ്പോരാൻ പറഞ്ഞത് അല്ലേ. പത്തരക്കണ്ടി അലക്സിനെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ. അവനോട് ഒരു കളിയും നടക്കില്ല. അവന്റെ കാശ് തിരിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ല. സഞ്ജുവിന്റെ റൂം ലക്ഷ്യമാക്കിയാ വന്നത്. അവൻ റൂം ലോക്ക് ചെയ്ത് കളഞ്ഞു. അച്ഛന്റെ റൂമിൽ കയറാനും നിവൃത്തിയില്ല. അമ്മ അവിടെ കിടക്കുക. ഒരു വഴി മുന്നിൽ തെളിയുന്നുമില്ല. ₹10 ലക്ഷം വേണ്ടത്. അലക്സിന്റെ കൈകൊണ്ട് തീരേണ്ടി വരുമോ? കവിതയിലെടുത്ത് ഇനി ഒരു നമ്പറും വില പോകില്ല. അമ്മു തിരിച്ചു വന്നതോടെ അവളുടെ മുന്നിലും പുല്ല് വിലയാ. ആ പെണ്ണിന്റെ മുറിയ ഒന്ന് കേറിയാലോ? ആ പെണ്ണ് ഏതോ ഷെയർ വിറ്റെന്നോ കുറച്ച് പണം അവളുടെ പേരിലുണ്ടെന്നോ കേട്ടു. കാശ് വീട്ടിൽ വയ്ക്കൂ. കുന്തം പോയാലും കുടത്തിൽ തപ്പണമെന്നാണല്ലോ ചൊല്ല്. ദേവി, അമ്മയുടെ സങ്കടം മാറ്റി തന്നു. എല്ലാവരും ഇപ്പൊ സന്തോഷത്തിലാ. ടീ ഫാക്ടറിയിലായിരുന്നെങ്കിൽ എനിക്ക് കുടുംബത്തിന് വേണ്ടി എന്തിനും ചെയ്യാൻ കഴിയുമായിരുന്നോ? ഓ, ഇവളിവിടെ ഉണ്ടായിരുന്നോ? ഈ കുടുംബത്തിലെ എല്ലാവർക്കും എപ്പോഴും സന്തോഷം നൽകി അനുഗ്രഹിക്കണേ ദേവി. ഞാൻ ഈ ചെയ്യുന്ന പൂജയൊന്നും പോരാന്ന് എനിക്കറിയാം. നാളെ രാവിലെ കുടുംബക്ഷേത്രത്തിൽ വന്ന് വേണ്ടുന്ന പൂജകളൊക്കെ ഞാൻ ചെയ്തോളാമേ. നാളെ രാവിലെ അവൾ കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അവസരം ഒത്തുകിട്ടിയ വിവരം അറിയിക്കണമെന്നാണ് ജ്യോതിഷം പറഞ്ഞിരിക്കുന്നത്. എന്തിനാ അയാളെ കൂടെ കൂട്ടുന്നു? ഒരു പെണ്ണെന്ന ചിന്ത പോലും ഇല്ലാത്തവനായ അവളെ കണ്ട അവിടെ വച്ച് തീർക്കുമവൻ. പക്ഷെ ദിനേശൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. സേഫായ സ്ഥലത്ത് അവളെ 4-5 ദിവസം താമസിപ്പിക്കണം. എന്നിട്ട് മതി യാത്രയെ പോ. അവളെ കാണാതെ വന്നാൽ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് പെണ്ണ് വീണ്ടും സ്ഥലം വിട്ടുപോയെന്നേ ഇവിടെ ഉള്ളവർ കരുതും. അവനും ശ്രീകുട്ടിയും 3-ലേക്ക് ഓടും. അതിനിടയിൽ കവിതയോട് വിലപേശി 25 ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിക്കണം. കെട്ടിയിട്ടിരിക്കുന്ന അമ്മുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ കവിത ആ പണം എപ്പോ തന്നെന്ന് ചോദിച്ചാ മതി. സ്വന്തം കൈകൊണ്ട് അമ്മുവിനെ തീർത്തു കളയാനാ കവിത ആഗ്രഹിക്കുന്നു. കവിതയ്ക്ക് തന്നെ അത് വിട്ടുകൊടുക്കാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഗൗതമിനെ അടിപ്പിക്കരുത്. ഇനി പിഴച്ചു പോകാൻ പാടില്ല. നന്നായി ഹോംവർക്ക് ചെയ്തു വേണം പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ. ഈ ഓപ്പറേഷന് ദിനേശന് ഒറ്റയ്ക്ക് മതി. ഇതിന്റെ പേരിൽ ദിനേശനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒരുത്തനും ഉണ്ടാവരുത്. കുറച്ച് ബുദ്ധി കാണിച്ചാൽ കവിതയെ കുരുക്കിട്ട് നിർത്താനും കഴിയും. ഉം
ഭഗവാനെ, വിഘ്നേശ്വര കാത്തുരക്ഷിക്കണേ. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേ സർവകാര്യേഷു സർവദാ. പുത്തശ്ശ ചായ. ആ അമ്മയോട് രാജു രാവിലെ അവളെ കണ്ടതേയില്ല. അമ്മ കുടുംബക്ഷേത്രത്തിൽ പോയിരിക്കും മുത്തശ്ശ. എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു മോളെ, എത്രയും വേഗം നീ മടങ്ങി വന്നാ നിന്നെ കൊണ്ട് ദേവിക്ക് മുന്നിൽ ഒരു കുങ്കുമാർച്ചന നടത്തിച്ചോളാമെന്ന്. മോള് ആപത്തൊന്നും കൂടാതെ തിരിച്ചു വന്ന നിലയ്ക്ക് ഇനി അത് വൈകാൻ പാടില്ല. ഈ കുടുംബവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു കുട്ടി എങ്ങനെ മനസ്സറിഞ്ഞതൊക്കെ ചെയ്യുന്നു? എല്ലാവരും സന്തോഷത്തിലേക്ക് തിരിച്ചു വന്ന സമയമല്ലേ, അതിന് ദൈവത്തോട് നന്ദി പറയാനായിരിക്കും അമ്മ പോയത്. അച്ഛൻ്റെ ഫോട്ടോയിൽ പ്രാർത്ഥിച്ചിട്ട് പോ. വാതിലടച്ചിരുന്ന ജീവശ്വാസം പോലും കിട്ടാതെ ജീവിതം തള്ളി നീക്കിയവൾ മംഗലശ്ശേരിയിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. മരിച്ച് മണ്ണടിഞ്ഞ് വിസ്മൃതിയിലേക്ക് പോയ അവളുടെ ഭർത്താവ് വീണ്ടും പുനർജന്മം എടുത്ത അനുഭവമോ എനിക്ക്? ഇനി ഈ വീട് ശ്രീദേവിയുടെ നിയന്ത്രണത്തിലാവും. അവൾക്ക് മുന്നിൽ പ്രതിരോധിക്കാൻ ശ്രീകുട്ടി ഉണ്ടാവും. നീ മതിമറന്ന് ചിരിക്കടി മോളെ, നിന്റെ ഇളയമ്മ ഇതുവരെ ജീവിച്ചത് മനസ്സിൽ ഉറപ്പിച്ചത് നിറവേറ്റാൻ വേണ്ടി തന്നെയാ. സഞ്ജുവിന്റെയും ശ്രീകുട്ടിയുടെയും വിവാഹം ഉടൻ നടത്താൻ വല്യേച്ചയെ പ്രേരിപ്പിക്കണം. കല്യാണം ഒന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ വിധി തന്നെയാവും മകനും. ശ്രീകുട്ടി, നിന്റെ ചിരിയാണയും വല്യേച്ചി നിന്നെയും കൊണ്ട് ഈ വീടിനെ ശപിച്ച് പടിയിറങ്ങും. ശ്രീദേവി പിന്നെ ഉണ്ടാവില്ല. മംഗലശ്ശേരിയിൽ ആൺമക്കൾ വാഴില്ല എന്ന് നാട്ടുകാർ ചരമഗീതം പാടും. പിന്നെ ഈ കവിതയുടെ നാളുകൾ.